ഗോവ മുതൽ ആഗ്ര വരെയുള്ള ട്രെയിൻ യാത്രയുടെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് IRCTC ഭാരത് ദർശൻ യാത്രയുടെ രണ്ടാമത്തെ വീഡിയോയായ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രി ഗോവയിൽ നിന്നും തിരിച്ചതാണ്. ഇപ്പോൾ മഹാരാഷ്ട്രയിലെ കല്യാണിലെത്തി. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ 10 റെയിൽവേ ജംഗ്ഷനുകളിൽപ്പെട്ട ഒന്നാണ് കല്യാൺ റെയിൽവേ ജംഗ്ഷൻ. യാത്രയിൽ ഏകദേശം 36 മണിക്കൂറോളം ട്രെയിനിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ട്രെയിനിൽ നിന്നുള്ള പുറത്തെ കാഴ്ചകളും ട്രെയിനിലെ വിശേഷങ്ങളും പ്ലാറ്റ്ഫോം കാഴ്ചകളും ഒക്കെയാണ് ഈ വീഡിയോയിൽ. കൂടാതെ മഹാരാഷ്ട്രയിലെ ഈ ഒരു റെയിൽപാത കടന്നു പോകുന്നത് വളരെ മനോഹരമായ പ്രകൃതിയുടെ കാഴ്ച വരുന്നതിന് നടുവിലൂടെയാണ്. ഈ കാണുന്ന പല സ്ഥലങ്ങളും വാഗമണിലേക്ക് മൊട്ടക്കുന്നുകളുമായും ആ ഒരു പ്രകൃതിയുമൊക്കെയായിട്ട് വളരെയധികം സാദൃശ്യമുണ്ട്. ചില കാഴ്ചകൾ അതിലും മനോഹരമാണെന്നും പറയാതിരിക്കാൻ വയ്യ. കൂടുതൽ വിവരിക്കുന്നില്ല. ട്രെയിനിൻ്റെ സംഗീതത്തോടൊപ്പം പ്രകൃതി ഒരുക്കിയ ഈ മനോഹര കാഴ്ചകൾ ആസ്വദിക്കുക. മലകളും കുന്നുകളും തുരന്ന് നിർമ്മിച്ച പാതയായതിനാൽ നിരവധി തുരങ്കങ്ങളിലൂടെയാണ് ഈ വഴി കടന്നു പോകുന്നത്. ഇത്ര മനോഹരമായ വ്യത്യസ്ത കാഴ്ചകളിലൂടെ കടന്നു പോകുന്നതുകൊണ്ടാവാം ട്രെയിനിനുള്ളിൽ ചിലവിടുന്ന ഈ നീണ്ട മണിക്കൂറുകൾ ഒട്ടും തന്നെ മടുപ്പിക്കാത്തത്. ചായ
ഇടയ്ക്ക് സ്റ്റേഷനുകളിൽ നിർത്തുമ്പോൾ നോർത്ത് ഇന്ത്യൻ രുചികളുമായി കച്ചവടക്കാർ പ്ലാറ്റ്ഫോമിൽ സജീവമാകും. ട്രെയിനിനുള്ളിലിരുന്ന് മുഷിയുമ്പോൾ ഒന്ന് പുറത്തിറങ്ങി നിൽക്കാനും ഇത്തരം രുചികൾ ആസ്വദിക്കാനും കിട്ടുന്ന അവസരങ്ങളാണിത്. ശരിക്കും എല്ലാ യാത്രകളും കാഴ്ചയുടെയും കേൾവിയുടെയും മാത്രമല്ല രുചികളുടെയും കൂടി യാത്രയാണ്. രാവിലെ ഉണർന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ തന്നെ കാണുന്നത് ഒരു പെയിൻറ്റിങ് പോലെ തോന്നിക്കുന്ന ഈ മനോഹര കാഴ്ചയാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ആഗ്രയിലേക്കുള്ളത്. പതിവ് പോലെ കൃത്യസമയത്ത് തന്നെ പ്രഭാത ഭക്ഷണവുമായി ജീവനക്കാർ എത്തിക്കഴിഞ്ഞു. ഇത് കഴിച്ചു കഴിയുമ്പോഴേക്കും ആഗ്ര സ്റ്റേഷനിൽ എത്തുമെന്നാണ് പ്രതീക്ഷ. കോച്ച് മാനേജർ എത്തി എല്ലാവരുടെയും ശരീരോഷ്മാവൊക്കെ പരിശോധിക്കുകയാണ്. കോവിഡ് മാനദണ്ഡം അനുസരിച്ച് എല്ലാ ദിവസവും ഈ ഒരു പരിശോധന പതിവാണ്. ട്രെയിൻ ആഗ്ര സ്റ്റേഷനിലെത്തിക്കഴിഞ്ഞു. ഇനി ബസ്സിലേക്ക് പോകാനുള്ള നിർദ്ദേശം കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു ചെറിയ കാത്തിരിപ്പാണ്. ട്രെയിനിലെ ആളുകളെല്ലാം പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിയതോടെ ഇവിടെ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയാണ്. ചിലർ സ്റ്റേഷൻ പശ്ചാത്തലമാക്കി ഫോട്ടോ എടുക്കുന്നതിന്റെ തിരക്കിലാണ്. മറ്റു ചിലർ ഗ്രൂപ്പ് ഫോട്ടോയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ്. വേറെ ചിലർ എങ്ങനെ നിൽക്കണമെന്നും എങ്ങനെയൊക്കെ പോസ് ചെയ്യണമെന്നും എങ്ങനെ ചിരിക്കണമെന്നുമുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. പ്ലാറ്റ്ഫോമിന്റെ മറ്റൊരു വശത്ത് ഒരു കൂട്ടം കണ്ടു നോക്കിയപ്പോൾ ബാഗുകളുടെയൊക്കെ സിബുകൾ കച്ചവടം ചെയ്യുകയും മാറ്റി നൽകുകയും ചെയ്യുന്നതിന്റെ തിരക്കാണ് ഇവിടെ. അങ്ങനെ സമയം പോയതറിഞ്ഞില്ല, ബസ് എത്തി, ഇനി ബസ്സിലേക്ക്. ിൽ എല്ലാവരും കയറിയിട്ടുണ്ടോ എന്നൊക്കെ ജീവനക്കാർ ഉറപ്പുവരുത്തുന്നുണ്ട്. ആഗ്രയിലെ താജ്മഹൽ സന്ദർശിക്കാനാണ് ആദ്യം പോകുന്നത്. താജ്മഹൽ കാഴ്ചകളും വിശേഷങ്ങളും അടുത്ത വീഡിയോയിൽ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്ത് സുഹൃത്തുക്കളിൽ എത്തിക്കുകയും ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിൽ അറിയിക്കുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തി തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന യാത്രാ വീഡിയോകൾ കാണുക.